വളരെ പ്രധാനപ്പെട്ട ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സമസ്തയുമായിട്ടുള്ള അഭിപ്രായ തർക്കങ്ങൾക്കിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണിപ്പോൾ. ലീഗിനുമൊക്കെ കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന ജനപിന്തുണയുടെ പ്രതിഫലനമാണ് എന്നതാണ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. പിന്നെ ഞങ്ങൾ കാര്യമായി ചർച്ച ചെയ്തത് മുനമ്പം വിഷയം. ഉമ്മാനോട് കുഞ്ഞാലിസ്വാമി വിശദമായി പറയും, എനിക്ക് ശബ്ദവുമില്ല. ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുത്തൊരു എഫേർട്ട് ഉണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ. ആദ്യം മതസംഘടനാ നേതാക്കന്മാരെ യോഗം വിളിച്ചു, അതിൽ അഭിപ്രായ സമന്വയം ഉണ്ടായി. ആ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ അവകാശികളെ യോഗത്തിൽ വിളിച്ചു, അവർക്ക് പറയാനുള്ളതും കേട്ടു. മതസംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരാണ്, അവരൊക്കെ കൂട്ടിയെഴുത്തിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അത് എല്ലാ ഭാഗത്തു നിന്നും അപ്രീഷിയേഷൻ കിട്ടിയൊരു നിലപാടായിരുന്നു. കൂടുതൽ ചർച്ചകൾക്കായി നമുക്കറിയാം വാരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ അവരുടെ ക്ഷണപ്രകാരം സന്ദർശിക്കുകയും ജനറൽ സാഹിബിൻ്റെ കൂടെ സന്ദർശിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ പൊതുവെ കേരളീയ സമൂഹത്തിൽ സംതൃപ്തിയും സ്നേഹവും പരസ്പര വിശ്വാസവും വളർത്താനാവശ്യമായ ഒരു ചർച്ചകളൊക്കെ നടക്കുകയും കേരളീയ പൊതുസമൂഹം അത് അംഗീകരിക്കുകയും ചെയ്താണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നേരത്തെ മതസംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം ന്യായമായ അവകാശങ്ങളോട് കൂടി അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കരുത് എന്നാണ് മുസ്ലിം ലീഗിന് ആ നയത്തിൽ ഒരു മാറ്റമില്ല. ആ തീരുമാനം മുസ്ലിം ലീഗ് ഇന്നത്തെ ഞങ്ങളെ പ്രവർത്തക സമിതി യോഗം ഉയർത്തിപ്പിടിച്ചു. അതാണ് ആദ്യത്തെ പ്രമേയമായി എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊന്ന് ആരാധനാലയം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആരാധനാലയങ്ങളുടെ നേരെയുള്ള കയ്യേറ്റം സർക്കാർ സ്പോൺസേഡ് നടക്കുകയാണ്. ആരാധനാലയങ്ങളിൽ സംഘപരിവാറിൻ്റെ ആളുകൾ പോലീസിനെ കൂട്ടി ചിലടത്ത് ചിലടത്ത് സർവേക്കാരെ കൂട്ടിയൊക്കെ പോയി പള്ളികൾ തകർക്കുകയാണ്. എതിർക്കുന്നവരെ വെടിവെച്ചു കൊല്ലുകയാണ്. ഇത്തരമൊരു സാഹചര്യം ആരാധനയായ സംരക്ഷണ ഇന്ത്യ രാജ്യത്തുണ്ട്. ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ചില ബി ജെ പി സർക്കാരുകൾ ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രമേയമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾക്കറിയാം ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും മുസ്ലിം ലീഗിന് അതിൽ ഒരേ അഭിപ്രായമുള്ളൂ. ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, മണിപ്പൂരിൽ ക്രിസ്തീയ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു, ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ വളരെ ആശങ്കകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ നല്ല ഗവൺമെൻറ്റുകൾ അതേതര വിശ്വാസികളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും മുന്നോട്ട് പോകണം എന്നൊരു പ്രമേയമുണ്ട്. നാലാമത്തെ ഞങ്ങളുടെ പ്രമേയം, കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജെ പി സിക്ക് വിട്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലാണ്. അത് സത്യത്തിൽ വഖഫിനെ ഇല്ലാതാക്കുന്ന ബില്ലാണ്. വഖഫ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇല്ലാതാക്കാനുള്ള ഒരു നിയമമാണ്. അതിനെതിരെ ജെ പി സിക്ക് മുമ്പാകെ മുസ്ലിം ലീഗും ഇന്ത്യ രാജ്യത്തിലെ വിവിധ മതേതര ജനാധിപത്യ സംവിധാനങ്ങളും സംഘടനകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ബില്ലുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിക്കണം, മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ്. മറ്റ് ഒന്ന്, ഇന്നെടുത്തൊരു തീരുമാനം വയനാട് സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞോട്ടെ, വയനാട് സംബന്ധിച്ചാണ്. വയനാട്ടിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യം റിലീഫ് പ്രവർത്തനത്തിന് ഇറങ്ങിയത് മുസ്ലിം ലീഗാണ്. ഏറ്റവും അവസാനം അവിടുത്തെ റിലീഫ് പ്രവർത്തനം അവസാനിപ്പിച്ച മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ്, മുസ്ലിം ലീഗിൻ്റെ വനിതാ സംഘടന, ഞങ്ങളുടെ യൂത്ത് ലീഗ് പ്രവർത്തകർ അവർ ശാരീരികമായും സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും അവിടെ സഹായം നൽകി. ജനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി. അതിലെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ അതിനേക്കാൾ കൂടുതൽ ഇരകൾക്ക് സാമ്പത്തിക ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈദ്യസഹായം ഞങ്ങൾ പി ടി എച്ച് മുഖേന
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സഹായങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പ്രഖ്യാപിത നയമുണ്ട്, പുനരധിവാസം 100 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ആ 100 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ആദ്യം ആശ്രയിച്ചത് കേരള സർക്കാരിനെയാണ്. കാരണം വയനാട്ടിലെ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണെന്നറിയാം. അവിടെ ജന്മവും ആധാരമുള്ള ഭൂമികൾ കുറവാണ്, അധികവും ലീസ് ഭൂമികളാണ്, അല്ലാത്തതൊക്കെ വനഭൂമിയിൽ പെടും. വേറെ ചിലത് പരിസ്ഥിതി ദുർബലമാകും, വേറെ ചിലത് പ്ലാന്റേഷനിൽ പോവുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുത്ത് തരം മാറ്റാൻ ഗവൺമെൻറ്റിന് എളുപ്പമാണ്. അങ്ങനെ ഗവൺമെൻറ്റുമായി ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബും ഞങ്ങളുടെ ഉപസമിതി നേതാവ് പി കെ ബഷീർ സാഹിബും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സമ്മതിച്ചതായിരുന്നു. അവിടെ വീടുണ്ടാക്കി കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ ഇക്കാലം അത്രയായിട്ടും, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗവൺമെൻറ്റിന് അതിലൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഭൂമി കണ്ടെത്താൻ പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് ഒരു നല്ല ആശയത്തിന് വേണ്ടി ഫണ്ട് നൽകിയ ആളുകളുടെ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് നിലനിർത്തേണ്ട ഞങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനമാണ്. അവിടെ സ്ഥലം നോക്കാൻ ഞങ്ങൾ ഉപസമിതി നേതാക്കന്മാരെ ആര് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2-3 സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത് തന്നെ മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 100 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യമായ ഇല്ല. അല്ല, അത് എന്താ പറയുക, പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഇടയിൽ സർക്കാർ ഇതേ ഇങ്ങനെ ഇങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളത് പിന്നെ നിർവഹിക്കേണ്ടി വരും. ഡിലേ ചെയ്ത് കൊണ്ടുപോവാതിരിക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി എഴുതിയ കത്തിന് മറുപടിയായി ഉടനെ തന്നെ യോഗം വിളിച്ചുകൂട്ടും, ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടുമെന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട്. അത് ഈ സ്ഥലം വാങ്ങുന്ന ഇതിനിടയിൽ ഞങ്ങളത് വാച്ച് ചെയ്യും. പക്ഷേ ഇനി കാലതാമസം വരുത്താൻ പറ്റൂല. അതാണ് സർക്കാരിനോ, സർക്കാർ ഞങ്ങളെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് പോയത് ഈ ഒരു കാര്യത്തിന് റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ വരെ ഞങ്ങൾ ഡെലിഗേഷൻ പോയി. അപ്പോൾ പിന്നെ അടുത്ത് തന്നെ ശരിയാക്കി തരാം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കാലതാമസം വരികയാണ്. ഇനി കാലതാമസം ഈ അവിടുത്തെ ഈ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അസഹ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഈ ഇതിൻ്റെ ഇടയിൽ വല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക അത് പരിഗണിക്കും. ഇല്ലാന്നാണ് എൻ്റെ അർത്ഥം. വ്യത്യസ്ത അഭിപ്രായം, വ്യത്യസ്ത അഭിപ്രായം ഒന്നും ഇല്ലാന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അതിനിപ്പോ ഒരു കുറെ ദിവസമായല്ലോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോ അതിപ്പോ ഗവൺമെന്റ് പിന്നെ കമ്മീഷണർ വെച്ചിരിക്കുകയാണല്ലോ, ഇനി അതൊക്കെ വരട്ടെ എന്നിട്ട് പറയാം. നിങ്ങളെ എത്ര ദിവസം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണോ? കോൺട്രവേഴ്സി കോൺട്രവേഴ്സിക്ക് ഒരു വിഷയമില്ലെങ്കിൽ ഉടനെ ഇത് ചോദിക്കും. ഇപ്പം ഇത് മറുപടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടാകുമ്പോഴേ പറയേണ്ടതുള്ളൂ. അനുദിനം പത്രക്കാർ ഈ സമയം ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. അത് ഞങ്ങളെ അല്ല, ഞാൻ പറയാം. ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രമേയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വ്യക്തമായ പ്രമേയം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്.
അതിൻ്റെ അപ്പുറം ആ വിഷയത്തെ വെച്ച് സമൂഹത്തിൽ ചിന്തത ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ, വസ്തുതപരമായി നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ്. അതിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ്, അത് ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് സാധിക്കലി ഇസ്യാബ്ദങ്ങൾ സംഘടനകളൊക്കെ വിളിച്ചുകൂട്ടി ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ചർച്ച നടത്തുകയും ഒരു സമന്വയം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ, നമ്മൾ സമൂഹത്തിൽ അധികം ഇത് ചർച്ച ചെയ്ത് ചിന്തത ഇനി ഉണ്ടാക്കേണ്ട. അതാണ് ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റ്. വേറെ എന്തേ ചോദിക്കേണ്ടി ചോദിക്കും ഇല്ല, അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മറുപടി ഇല്ല. മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിലുണ്ടല്ലോ, അതിലുണ്ടല്ലോ മലയാളത്തിൽ നമ്മൾ നല്ല അച്ചടത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചാൽ മനസ്സിലാവുമല്ലോ. മറുപടി ചോദ്യത്തിനും പ്രസക്തിയില്ല, മറുപടി ഇട്ട് അർഹിക്കുന്നുമില്ല. നീ അത് സമയം മറുപടി ഇല്ല, ഞാൻ പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടി വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കുക. ഞങ്ങളെ കമ്മിറ്റി പക്ഷേ ഇതുവരെ ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ വളരെ വളരെയധികം വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളെടുത്ത പ്രമേയത്തിൻ്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളത്. അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രവേഴ്സിലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഇന്ന് പറയില്ല. ഞാൻ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് മനസ്സിലാവായിട്ട് ചോദിക്കുന്നതല്ല, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല. ഈ അല്ല, ആ വിഷയം അല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് അതാണ് വേണ്ടാത്തത്. അതുകൊണ്ട് ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്, മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. വേറെ എന്തെങ്കിലും ചോദിക്കാം, സബ്ജക്റ്റ് ഒന്ന് മാറ്റിയാൽ ഞാൻ മറുപടി പറയാം. നിങ്ങളെ എന്റെ ഞാൻ പറയുന്നത് ഇത് ഇത് ഇതിനൊന്നും ഇതൊന്നും മറുപടി പറയില്ല. ഇതിനൊന്നും അര 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 പോസിറ്റീവും ഇല്ല. കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്, അതിന് മറുപടി ഇല്ല. അതായാലും വലിയ കോൺട്രവേഴ്സിക്ക് വേണ്ടി ചോദിക്കുന്ന ഇത്തരം വാർത്തകളിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ, ഇത്തരം വാർത്തകളിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളത് എന്റെ പ്രോബ്ലം അല്ല, അത് നിങ്ങളുടെ പ്രോബ്ലമാണ്. എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താന്ന് മനസ്സിലായി. അതായത് എനിക്ക് ആവശ്യമില്ലാത്ത സാധനം അതാണ്, അതുകൊണ്ട് അതിന് മറുപടി ഇല്ല. ഗൗരവമുള്ള ഗൗരവമുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വല്ലതുണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. വാക്ക് ഭേദഗതി ബില്ലിൽ പാർലമെൻറ്റിൽ ഞങ്ങളുടെ മെമ്പർമാർ വളരെ ചർച്ച ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ അത് പാസ്സാവും എന്ന് കരുതുന്നില്ല. അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും. കാരണം അത് ഒക്കപ്പൽ നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ലീഗ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ മതേതര പാർട്ടികളും എല്ലാവരും അതിനെ എതിർക്കുകയാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൻ്റെ ഫലമാണ് ഇത്രയും വലിയ ഒരു റിസൾട്ട്. കോൺട്രവേഴ്സിയലായിട്ടുള്ള എല്ലാ നിയമങ്ങളും, ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ബില്ല്, അതേപോലെ തന്നെ ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കപ്പ് ഒക്കെ
ഫലപ്രദമായി ചേർക്കാൻ മതേതര കക്ഷികൾ.